വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡിബൻജേഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന എക്സ് ഇൻട്രസ്റ്റ് ആൻഡ് കം ഇൻട്രസ്റ്റ് ആണ് ഓക്കെ നമ്മൾ ഇതുവരെ അവതരിപ്പിച്ച വീഡിയോസിലെ പാർട്ട് നയൻ വീഡിയോ ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യും എക്സ് ഇൻട്രസ്റ്റ് ആൻഡ് കം ഇൻട്രസ്റ്റ് ഇൻട്രെസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് യൂഷ്വലി ബിക്കംസ് ഡ്യൂ ഹാഫ് ഇയർലി സാധാരണ ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത് ഹാഫ് ഇയർലി ആയിട്ടാണ് ഓക്കെ ആറുമാസം കൂടുമ്പോഴാണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് നമ്മൾ ഡ്യൂ ആവുന്നത് ഓക്കെ സേ തേർട്ടിയത്ത് ജൂൺ ആൻഡ് തേർട്ടി ഫസ്റ്റ് ഡിസംബർ തേർട്ടിയത്ത് ജൂണിനാണ് ഡ്യൂ ആവുന്നതെങ്കിൽ പിന്നെ ആവാറ് തേർട്ടി ഫസ്റ്റ് ഡിസംബറിനായിരിക്കും ഇങ്ങനെ ആറ് മാസ ഡിഫറൻസിലായിരിക്കും ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത് ഓർ തേർട്ടിയത്ത് സെപ്റ്റംബർ ആൻഡ് തേർട്ടി ഫസ്റ്റ് മാർച്ച് ഇനി തേർട്ടിയത്ത് സെപ്റ്റംബറിനാണ് ഇടി ആവുന്നതെങ്കിൽ പിന്നെ തേർട്ടി ഫസ്റ്റ് മാർച്ചിനായിരിക്കും നെക്സ്റ്റ് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എക്സ് ഇൻട്രസ്റ്റ് മീൻസ് എക്സ്ക്ലൂഡിങ് ഇൻട്രസ്റ്റ് ആൻഡ് കം ഇൻട്രസ്റ്റ് മീൻസ് ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം എക്സ്ക്ലൂഡിങ് ഇൻട്രസ്റ്റ് ഓക്കെ ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് എന്നതാണ് എക്സ് ഇൻട്രസ്റ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉൾപ്പെടാതെ എന്നൊരു മീനിങ് ആണ് എന്നാൽ കം ഇൻട്രസ്റ്റ് മീൻസ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഉൾക്കൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റും കൂടി ഉൾപ്പെട്ട എന്നുള്ളൊരു മീനിങ് ആണ് കം ഇൻട്രസ്റ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഓക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയി നോക്കാം അണ്ടർ എക്സ് ഇൻട്രസ്റ്റ് ദ പർച്ചേസ് പ്രൈസ് ഓഫ് ഡിവെഞ്ചേഴ്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ഇൻട്രസ്റ്റ് ഫോർ ദ എക്സ്പയേർഡ് പീരീഡ് ഓക്കെ എക്സ് ഇൻട്രസ്റ്റിൽ നമ്മൾ ഡിബെഞ്ചറ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കമ്പനി അവരുടെ ഡിവെഞ്ചറ് ഓൺ ഡിബെഞ്ചറ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ പർച്ചേസ് പ്രൈസിൽ ഇൻട്രസ്റ്റ് ഫോർ ദി എക്സ്പെയേർഡ് പീരീഡ് എക്സ്പയേർഡ് പീരീഡിന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്നതാണ് എക്സ് ഇൻട്രസ്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ ഇനി എന്താണ് എക്സ്പെയേർഡ് പീരീഡ് എന്ന് നോക്കാം എക്സ്പെയേർഡ് പീരീഡ് മീൻസ് പീരീഡ് ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ലാസ്റ്റ് ഇൻട്രസ്റ്റ് ബിക്കംസ് ഡ്യൂ ടു ദ ഡേറ്റ് ഓഫ് പർച്ചേസ് ഓക്കെ എന്നാണ് കമ്പനി ലാസ്റ്റ് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്തത് ആ ഡേറ്റ് തൊട്ടിട്ട് എന്നാണ് കമ്പനി ഡിബെഞ്ചറ് അവർ കമ്പനിയുടെ ഡിബെഞ്ചറ് പർച്ചേസ് ചെയ്യുന്നത് അവ തമ്മിലുള്ള ആ രണ്ട് ഡേറ്റിൻ്റെയും ഇടയിലുള്ള പീരീഡാണ് എക്സ്പെയേഡ് എന്ന് പറയുന്നത് ഓക്കെ കമ്പനി ലാസ്റ്റ് ഇൻട്രസ്റ്റ് കൊടുത്ത ഡേറ്റ് തൊട്ടിട്ട് ആ കൊടുത്തതിന് ശേഷം പിന്നീട് കമ്പനി ആ ഡിബെഞ്ചറ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ പർച്ചേസ് ചെയ്യുന്ന ഡേറ്റ് വരെ ഓക്കെ ലാസ്റ്റ് ഇൻട്രസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ട് കമ്പനി പിന്നെ പർച്ചേസ് ചെയ്യുന്ന ഡേറ്റ് വരെയുള്ള ആ പീരീഡാണ് എക്സ്പെയേഡ് എന്ന് പറയുന്നത് ഓക്കെ ഇഫ് ദ പ്രൈസ് ക്വാർട്ടഡ് ഈസ് എക്സ് ഇൻട്രസ്റ്റ് എക്സ് ഇൻട്രസ്റ്റിൽ പ്രൈസ് എങ്ങനെയാണ് ക്വാർട്ട് ചെയ്യുന്നത് ദ പർച്ചേസർ കമ്പനി ഇവിടെ പർച്ചേസ് എന്ന് പറയുന്നത് കമ്പനിയാണ് ഓക്കെ കമ്പനി അവരുടെ ഡിവെഞ്ചർ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത് ഹാസ് ടു പേ ഇൻട്രസ്റ്റ് ഫോർ ദ എക്സ്പെയർഡ് പീരീഡ് ഇൻ അഡീഷൻ ടു ദ കാ ക്വാർട്ടഡ് പ്രൈസ് ഡിബെഞ്ചർ കമ്പനി വാങ്ങുന്ന ഡിബെഞ്ചറിൻ്റെ പ്രൈസിൻ്റെ ആയിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് എക്സ് ഇൻട്രസ്റ്റിൽ കമ്പനി ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രൈസ് കോട്ടഡ് ഈസ് കം ഇൻട്രസ്റ്റ് കം ഇൻട്രസ്റ്റിൽ ഡിബെഞ്ചറിൻ്റെ പ്രൈസ് കോട്ട് ചെയ്യുന്ന സമയത്ത് ആ പ്രൈസിൽ എന്നോട് കൂടെ ആഡ് ചെയ്തിട്ടല്ല കം ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ല പിന്നെ കോട്ടഡ് പ്രൈസിൽ ഇൻക്ലൂഡബിളാണ് ഓക്കെ എക്സ്പെയേർഡ് പീരീഡിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കം ഇൻട്രസ്റ്റിൽ ഡിബെഞ്ചറിൻ്റെ പ്രൈസ് എത്രയാണോ ആ പ്രൈസിൽ ഓൾറെഡി ഇൻക്ലൂഡബിൾ ആണ് കം ഇൻട്രസ്റ്റിൽ എക്സ്പെയർഡ് പീരീഡിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ എന്നാൽ എക്സ് ഇൻട്രസ്റ്റിൽ ഡിബെഞ്ചറിൻ്റെ പ്രൈസിനോട് കൂടെ എക്സ്പെയർഡ് പീരീഡിൻ്റെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്തിട്ടാണ് ഓക്കെ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് എന്നാൽ കം ഇൻട്രസ്റ്റിൽ എക്സ്പെയർഡ് പീരീഡിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് നൽകുന്നില്ല ഡിബെഞ്ചറിൻ്റെ പ്രൈസിൽ ഓൾറെഡി ഇൻക്ലൂഡബിൾ ആണ് എന്നതാണ് കം ഇൻട്രസ്റ്റിൽ മനസ്സിലാക്കേണ്ടത് ഓക്കെ ദാറ്റ് ഈസ് ദ പർച്ചേസർ നീഡ് നോട്ട് പേ എനി അഡീഷണൽ എമൗണ്ട് ടുവേഡ്സ് ഇൻട്രസ്റ്റ് ഫോർ ദ എക്സ്പയർഡ് പീരിയഡ് കം ഇൻട്രസ്റ്റിൽ എക്സ്പയേഡ് പീരീഡിൻ്റെ ഇൻട്രസ്റ്റ് അഡീഷണൽ എമൗണ്ട് ആയിട്ട് പർച്ചേസർ നൽകേണ്ട ആവശ്യമില്ല ഓക്കെ ഓൾറെഡി ഡിബെഞ്ചറിൻ്റെ പ്രൈസിൽ ഇൻക്ലൂഡബിൾ ആണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് നെക്സ്റ്റ് ജേർണൽ എൻട്രീസ് ഫോർ കം ഇൻട്രസ്റ്റ് കം ഇൻട്രസ്റ്റിൻ്റെ ജേർണൽ എൻട്രീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഡിവെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ നോമിനൽ വാല്യൂ ആണ് കാണിക്കേണ്ടത് കമ്പനി പർച്ചേസ് ചെയ്യുന്ന ഡിബെഞ്ചറിൻ്റെ നോമിനൽ വാല്യൂ ആണ് കാണിക്കേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ഇവിടെ എക്സ്പെയർഡ് പീരീഡിൽ ഇൻട്രസ്റ്റ് ആണ് കാണിക്കേണ്ടത് ടു ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടിൽ കമ്പനി ആക്ച്വലി എത്രയാണ് എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഡിബെഞ്ചറ് ഓപ്പൺ മാർക്കറ്റ് പർച്ചേസിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് എത്രയാണ് എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അതാണ് ടു ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കേണ്ടത് ടു പ്രോഫിറ്റ് ഓൺ റിഡക്ഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഇത് കമ്പനി ഓപ്പൺ മാർക്കറ്റെന്ന് വാങ്ങുന്ന സമയത്ത് ഡിസ്കൗണ്ടിലാണ് വാങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രോഫിറ്റിനാണ് വാങ്ങുന്നതെങ്കിൽ ആ പ്രോഫിറ്റ് ഓൺ റിഡംഷനാണ് ഇവിടെ കാണിക്കേണ്ടത് ഓക്കെ നെക്സ്റ്റ് ജേർണൽ എൻട്രീസ് ഫോർ എക്സ് ഇൻട്രസ്റ്റ് എക്സ് ഇൻട്രസ്റ്റിൻ്റെ ജേർണൽ എൻട്രീസും ആണ് പക്ഷേ എമൗണ്ടിൽ ചെറിയ മാറ്റങ്ങൾ വരും നോക്കാം ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ നോമിനൽ വാല്യൂ തന്നെയാണ് കാണിക്കേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ഡിബൻജേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റേർ എക്സ്പയർഡ് പീരീഡിൻ്റെ ഇൻട്രസ്റ്റ് തന്നെയാണ് ഇവിടെയും കാണിക്കേണ്ടത് ക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ആണ് ഇവിടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കൊടുക്കുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് വാങ്ങുന്ന ഡിബെഞ്ചറിൻ്റെ കോസ്റ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ഓക്കെ എക്സ്പയർഡ് പീരീഡിൻ്റെ ഇൻട്രസ്റ്റ് ഇവിടെ ആഡ് ചെയ്യണം നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ് ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യണം കമ്മി ഇൻട്രസ്റ്റിൽ ഓൾറെഡി ഇൻക്ലൂഡബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഓക്കെ ഇനി ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കേണ്ടത് ബാങ്ക് അക്കൗണ്ടിൽ കാണിച്ച എമൗണ്ടിൻ്റെ ബാലൻസിംഗ് ഫിഗറാണ് ഓക്കെ ബാങ്ക് അക്കൗണ്ടിൽ കാണിച്ചതിന് ശേഷം ബാലൻസ് എമൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് റിഡക്ഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ കാണിക്കുക നെക്സ്റ്റ് കം ഇൻട്രസ്റ്റും എക്സ് ഇൻട്രസ്റ്റും ഉൾക്കൊള്ളുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഓൺ ഫസ്റ്റ് ജൂലൈ ടൂ തൗസൻഡ് എയ്റ്റീന് കമ്പനി ഇഷ്യൂഡ് തൗസൻഡ് സിക്സ് പെർസെൻ്റേജ് ഡിബെഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് ഹൺഡ്രഡ് ഏച്ച് ഫസ്റ്റ് ജൂലൈ ടൂ തൗസൻഡ് എയ്റ്റീനിൽ ഒരു കമ്പനി തൗസൻഡ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു ഒരു ഡിബറിൻ്റെ വില എന്ന് പറയുന്ന ഹൺഡ്രഡ് ആണ് സിക്സ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഇഷ്യൂ ചെയ്തത് ഇതിൻ്റെ ഇൻട്രസ്റ്റ് പേബിൾ ചെയ്യുന്നത് കമ്പനി തേർട്ടിഎത്ത് ജൂൺ ആൻഡ് തേർട്ടി ഫസ്റ്റ് ഡിസംബർ ആണ് ഓക്കെ സിക്സ് മന്ത് ഗ്യാപ്പിലാണ് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് ദ കമ്പനി ഈസ് അലൌഡ് ടു പർച്ചേസ് ഓൺ ഡിബെഞ്ചേഴ്സ് വിച്ച് മേ ബി ക്യാൻസൽഡ് ഓർ കെപ്ഡ് ഓർ റീ ഇഷ്യൂഡ് അറ്റ് ദ കമ്പനി ഈസ് ഓപ്ഷൻ കമ്പനി ഇഷ്യൂ ചെയ്ത ഡെബഞ്ചർ തിരിച്ച് വാങ്ങിയിട്ട് അത് ക്യാൻസൽ ചെയ്യാനോ ആ റീ ഇഷ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ കമ്പനിക്ക് ഉണ്ട് ഓക്കെ ദ കമ്പനി മേഡ് ദ ഫോളോയിങ് പർച്ചേസസ് ഇൻ ഓപ്പൺ മാർക്കറ്റ് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ അതിൻ്റെ ഫലമായിട്ട് കമ്പനി ഓപ്പൺ മാർക്കറ്റ് എന്നെ കുറച്ച് കമ്പനി ഇഷ്യൂ ചെയ്ത ഡിബെഞ്ചേഴ്സ് കുറച്ച് വാങ്ങിയിട്ട് വാങ്ങിയിട്ടുണ്ട് ക്യാൻസലേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് വാങ്ങിയത് ഓക്കെ നമുക്ക് എന്തൊക്കെയാണ് വാങ്ങിയെന്ന് നോക്കാം വൺ തേർട്ടി ഫസ്റ്റ് മെയ് ടു തൗസൻഡ് നയൻറ്റീനിൽ ഹൺഡ്രഡ് ഡിവെഞ്ചേഴ്സ് കമ്പനി വാങ്ങി അറ്റ് റുപ്പീസ് നയൻറ്റി എയ്റ്റ് എക്സ് ഇൻട്രസ്റ്റ് നയൻറ്റി എയ്റ്റ് റുപ്പീസിനാണ് ഡിവെഞ്ചർ കമ്പനി വാങ്ങിയത് നൂറ് രൂപയുടെ ഡിവെഞ്ചർ കമ്പനി വാങ്ങിയത് നയൻറ്റി എയ്റ്റ് വെച്ചിട്ടാണ് അതും എക്സ് ഇൻട്രസ്റ്റ് ബേസിലാണ് വാങ്ങിയത് അതുപോലെ തന്നെ ഓൺ തേർട്ടി എയ്ത്ത് സെപ്റ്റംബർ ടു തൗസൻഡ് ട്വൻറ്റിയിലെ കമ്പനി നെക്സ്റ്റ് ഫിഫ്റ്റീൻ ഡിവെഞ്ചേഴ്സും കൂടി വാങ്ങിയിട്ടുണ്ട് അറ്റ് റുപ്പീസ് നയൻറ്റി സെവൻ വെച്ചിട്ടാണ് വാങ്ങിയത് കം ഇൻട്രസ്റ്റിലാണ് അത് വാങ്ങിയത് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രി നൽകാനാണ് പറയുന്നത് ഓക്കെ ഇങ്ങനെയൊരു ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഡേറ്റുകളാണ് ഓക്കെ ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് എയ്റ്റീനിലാണ് ഇഷ്യൂ ചെയ്തത് ദെൻ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് തേർട്ടിയത്ത് ജൂണിലും തേർട്ടി ഫസ്റ്റ് ഡിസംബറിലും ആണ് എന്ന് നമുക്കറിയാം ഓക്കെ അതുമാത്രവുമല്ല എക്സ് ഇൻട്രസ്റ്റ് പ്രകാരം ഡിബെഞ്ചർ വാങ്ങി നൂറ് ഡിബെഞ്ചർ വാങ്ങിയ ഡേറ്റ് തേർട്ടി ഫസ്റ്റ് മെയ് ടു തൗസൻഡ് നയൻറ്റീനിലാണ് അതുപോലെ തന്നെ കം ഇൻട്രസ്റ്റ് പ്രകാരം നയൻ ഡിബെഞ്ചർ വാങ്ങിയത് തേർട്ടിയത്ത് സെപ്റ്റംബർ ടു തൗസൻഡ് ട്വൻറ്റിയിലാണ് ഓക്കെ ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഡേറ്റിൻ്റെ ബേസിലാണ് നമ്മളിത് ആൻസറിലേക്ക് പോകേണ്ടത് ഓക്കെ ജേണൽ ടൂ തൗസൻഡ് എയ്റ്റീൻ ജൂലൈ ഫസ്റ്റിലാണ് കമ്പനി തൗസൻഡ് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻ്റെ ആണ് ആദ്യമായിട്ട് കാണിക്കേണ്ടത് ഡേറ്റ് ശ്രദ്ധിക്കുക ജൂലൈ ഫസ്റ്റ് ടു ടു തൗസൻഡ് എയ്റ്റീൻ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു സിക്സ് പേഴ്സൻറ്റേജ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് സിക്സ് പേഴ്സൻറ്റേജ് ആണ് ഓക്കെ തൗസൻഡ് ഡിബെഞ്ചേഴ്സിന് ഹൺഡ്രഡ് വെച്ചുകൊണ്ട് കൊണ്ട് പാറിലാണ് ഇഷ്യൂ ചെയ്തത് ഓക്കെ എമൗണ്ട് വൺ ലാക്ക് വരും ഓക്കെ ദെൻ നെക്സ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന ഡേറ്റാണ് കമ്പനി ഇൻട്രസ്റ്റ് നൽകേണ്ട ഡേറ്റ് വന്നിട്ടുണ്ട് ഡിസംബർ തേർട്ടി ഫസ്റ്റിലാണ് കമ്പനി ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ സോ ഇഷ്യൂ ചെയ്തത് ജൂലൈ ഫസ്റ്റിനാണ് ഓക്കെ പിന്നീട് ജൂലൈ ഫസ്റ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഡേറ്റ് ഡിസംബർ തേർട്ടി ഫസ്റ്റാണ് ക്വസ്റ്റ്യനിൽ ആ ഡേറ്റിലാണ് കമ്പനി ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഓക്കെ സോ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന എൻട്രിയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡബ്റ്റോ ടു ബാങ്ക് അക്കൗണ്ട് ഓക്കെ കമ്പനി വൺ ലാക്ക് റുപ്പീസിൻ്റെ ഡിബെഞ്ചറാണ് ഇഷ്യൂ ചെയ്തത് സോ വൺ ലാക്ക് ഇൻറ്റു സിക്സ് ബൈ ട്വൽവ് നമുക്കറിയാം സിക്സ് മന്ത് കൂടുമ്പോഴാണ് കമ്പനി ഇഷ്യൂ ചെയ്ത ഡിവെഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അതുകൊണ്ട് സിക്സ് ബൈ ആണ് കൊടുക്കേണ്ടത് ഇൻറ്റു സിക്സ് ബൈ ഹൺഡ്രഡ് ഓക്കെ നമുക്കറിയാം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് സിക്സ് പേഴ്സൻറ്റേജാണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ത്രീ തൗസൻഡ് ആണ് ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നത് ഓക്കെ പേയ്മെൻറ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ഓക്കെ നെക്സ്റ്റ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് ടു തൗസൻഡ് നയൻറ്റീൻ മെയ് തേർട്ടി ഫസ്റ്റിലാണ് ഓക്കെ ഈ ക്വസ്റ്റനിൽ ഈ ഡേറ്റ് തരുന്നത് ഹൺഡ്രഡ് ഡിബെഞ്ചർ കമ്പനി ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതോ മെക്സ് ഇൻട്രസ്റ്റിലാണെന്ന് പറയുന്നുണ്ട് ഓക്കെ സോ എൻട്രി നമുക്കറിയാം സിക്സ് പേഴ്സൻറ്റേജ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഓക്കെ എക്സ് ഇൻട്രസ്റ്റിൻ്റെ ബീസിൽ വാങ്ങിയ ഹൺഡ്രഡ് ഡിബെഞ്ചേഴ്സിൻ്റെ ഡിബെഞ്ചേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ജനറൽ എൻട്രി ആണ് ഓക്കെ ഇവിടെ സിക്സ് പേഴ്സൻറ്റ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് വരുന്ന നോമിനൽ വാല്യൂ ആണ് ഓക്കെ ഹൺഡ്രഡ് ആണ് വാങ്ങിയത് ഒരു ഡിബെഞ്ചറിൻ്റെ വില എന്ന് പറയുന്നത് നോമിനൽ പ്രൈസ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് സോ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് ദാറ്റ് ഈസ് എ ക ടു ടെൻ തൗസൻഡ് ആണ് കമ്പനി നോമിനൽ എമൗണ്ട് ആയിട്ട് വരുന്നത് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ഓക്കെ നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഓക്കെ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ടെൻ തൗസൻഡിൻ്റെ ടെൻ തൗസൻഡിൻ്റെ വാല്യൂ ഉള്ള ഡിബെഞ്ചറാണ് വാങ്ങിയത് ടെൻ തൗസൻഡ് ഇൻറ്റു ഫൈവ് ബൈ ട്വൽവ് ഇവിടെ ഫൈവ് എന്ന് പറയുന്നത് ഫൈവ് മന്ത്സ് ആണ് ഓക്കെ നമ്മൾ ലാസ്റ്റ് ഇൻട്രസ്റ്റ് കൊടുത്തത് ഡിസംബർ തേർട്ടി ഫസ്റ്റ് ആയിരുന്നു ടു തൗസൻഡ് എയ്റ്റീന് ഓക്കെ ഇപ്പോൾ ഡിബ് നൂറ് ഡിബെഞ്ചർ കമ്പനി വാങ്ങുന്നത് മെയ് തേർട്ടി ഫസ്റ്റ് ടു തൗസൻഡ് നയൻറ്റീൻ ആണ് സോ ഡിസംബർ തേർട്ടി ഫസ്റ്റ് കഴിഞ്ഞിട്ട് വരുന്ന ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഈ ഫൈവ് മന്തിൻ്റെ ഇൻട്രസ്റ്റ് ആണ് ഡ്യൂ ആവുന്നത് അതും ഈ നൂറ് ഡിബഞ്ചറിൻ്റെ ഫൈവ് മന്ത് ഇൻട്രസ്റ്റ് മാത്രമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഫൈവ് ബൈ ട്വൽവ് ഇൻറ്റു സിക്സ് പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് നമുക്കറിയാം ഓക്കെ അപ്പോൾ എമൗണ്ട് വരുന്ന ടു ഫിഫ്റ്റി ആണ് ഓക്കെ ടു ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത് നമുക്കറിയാവുന്നതാണ് ഹൺഡ്രഡ് ഡിബ് ഹൺഡ്രഡ് ഡിബെഞ്ചറാണ് കമ്പനി വാങ്ങുന്നത് നയൻറ്റി എയ്റ്റ് റുപ്പീസ് മാത്രമേ കമ്പനി കൊടുക്കുന്നുള്ളൂ ഒരു ഡിബെഞ്ചറിന് ഓക്കെ ദെൻ പ്ലസ് ഇൻട്രസ്റ്റ് ഓക്കെ കമ്പനി ടു ഫിഫ്റ്റി റുപ്പീസ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ടോട്ടൽ എമൗണ്ട് ആണ് ടെൻ തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസാണ് ബാങ്ക് അക്കൗണ്ടെന്ന് കമ്പനി നൽകേണ്ടത് ഓക്കെ നമുക്കറിയാവുന്നതാണ് ഇവിടെ കമ്പനി ഡിബെഞ്ചർ വാങ്ങാൻ കൊടുക്കുന്ന കോസ്റ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ഓക്കെ ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് എക്സ് ഇൻട്രസ്റ്റിൽ നമ്മൾ കൊടുക്കുക എന്ന് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ കമ്പനി ഡിബെ ഹൺഡ്രഡ് ഡിബെഞ്ചർ വാങ്ങാൻ വേണ്ടി നയൻറ്റി എയ്റ്റ് വെച്ച് കൊടുക്കണം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഇൻട്രസ്റ്റും കൂടി കൊടുക്കണം അതാണ് ബാങ്കിൽ നിന്ന് ടെൻ തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസ് പോയത് ഓക്കെ ഇനി ഇവിടെ ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ബാലൻസ് ഫിഗർ ആണ് വരേണ്ടത് ഡെബിറ്റിൽ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ടെൻ തൗസൻഡ് ടു ഫിഫ്റ്റിയാണ് ഓക്കെ ക്രെഡിറ്റിൽ ടു ബാങ്ക് അക്കൗണ്ടിലേക്ക് ടെൻ തൗസൻഡ് ഫിഫ്റ്റിയാണ് ഇവിടെ ബാലൻസ് ഫിഗർ എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ആണ് ഓക്കെ ഇനി അതല്ലെങ്കിൽ നമ്മൾ നയൻറ്റി എയിറ്റ് റുപ്പീസ് വെച്ചിട്ടാണ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഡിബെഞ്ചർ വാങ്ങാൻ വേണ്ടി എടുത്തത് ഓക്കെ ബാക്കി വരുന്ന ടു റുപ്പീസ് വെച്ചുകൊണ്ട് ഹണ്ട്രഡ് ഡിബെഞ്ചർ ആണ് വാങ്ങിയത് ഹൺഡ്രഡ് ഇൻറ്റു ടു വെച്ചുകൊണ്ട് ടു ഹൺഡ്രഡ് ബാലൻ പ്രോഫിറ്റ് ിലേക്ക് നമുക്ക് കാണിക്കാം ഓക്കെ ഇവിടെ പർച്ചേസ് ഓഫ് ഹൺഡ്രഡ് ഡിബഞ്ചേഴ്സ് എക്സ് ഇൻട്രസ്റ്റ് ഫോർ ക്യാൻസലേഷൻ എന്ന് നരേഷൻ കൊടുക്കാം ടൂ തൗസൻഡ് നയൻറ്റീൻ മെയ് തേർട്ടി ഫസ്റ്റിൽ നമ്മൾ ഹൺഡ്രഡ് ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്തത് കാണിച്ചു ഓക്കെ നെക്സ്റ്റ് ജൂൺ തേർട്ടിയത്തിന് നമ്മൾ ബാക്കി വരുന്ന ബാക്കി വരുന്ന തൗസൻഡ് ഡിബഞ്ചേഴ്സാണ് കമ്പനി ഇഷ്യൂ ചെയ്തത് അതിൽ ഹൺഡ്രഡ് ഡിബഞ്ചറ് ക്യാൻസൽ ചെയ്തു ഓക്കെ ഇനി ബാക്കി വരുന്ന നയൻ ഹൺഡ്രഡ് ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന എൻട്രി കാണിക്കണം ഓക്കെ അത് ഫസ്റ്റ് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ജൂൺ തേർട്ടിയത്തും ഡിസംബർ തേർട്ടി ആണ് ഓക്കെ ജൂൺ തേർട്ടിയത്തിന് നമ്മൾ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് ഓക്കെ നയൻ ഹൺഡ്രഡ് ഡിബെഞ്ചേഴ്സിന് ഹൺഡ്രഡ് വെച്ചുകൊണ്ട് നയൻറ്റി തൗസൻഡ് വരും ഓക്കെ നയൻറ്റി തൗസൻഡ് ഇൻറ്റു സിക്സ് ബൈ ട്വൽവ് ഇൻറ്റു സിക്സ് ബൈ ഹൺഡ്രഡ് ഓക്കെ ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ദെൻ നെക്സ്റ്റ് വരുന്ന ഡിസംബർ തേർട്ടി ഫസ്റ്റിന് എഗെയിൻ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡപ്റ്റു ബാങ്ക് അക്കൗണ്ട് സെയിം എമൗണ്ട് തന്നെയാണ് വരുന്നത് ഓക്കെ നയൻ ഹൺഡ്രഡ് ഡിബെഞ്ചേഴ്സിന് നെക്സ്റ്റ് ഡിസംബർ തേർട്ടി ഫസ്റ്റിന് നമുക്ക് എക്സ് ഇൻട്രസ്റ്റ് പ്രകാരം ഹൺഡ്രഡ് ഡിബഞ്ചർ വാങ്ങി ക്യാൻസൽ ചെയ്ത സമയത്ത് കിട്ടിയ പ്രോഫിറ്റ് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ് പ്രോഫിറ്റ് ഓൺ റിഡക്ഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് പ്രോഫിറ്റ് ഓൺ റിഡക്ഷൻ ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ് നമുക്കറിയാം ടു ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത് അത് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഓക്കെ ഡിസംബർ തേർട്ടി ഫസ്റ്റ് ടൂ തൗസൻഡ് നയൻറ്റീൻ കഴിഞ്ഞിട്ട് ടു തൗസൻഡ് ട്വൻറ്റി ജൂൺ തേർട്ടീത്തിന് വീണ്ടും ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി കാണിക്കണം ഓക്കെ നയൻ ഹൺഡ്രഡ് ഡിബഞ്ചേഴ്സ് തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത് കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ബാക്കിയായിട്ടുള്ളത് ആയിട്ടുള്ളത് ഓക്കെ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേസ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എമൗണ്ട് സെയിം തന്നെയാണ് ടൂ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഓക്കെ ശേഷം ക്വസ്റ്റിനു തന്നിട്ടുണ്ട് സെപ്റ്റംബർ തേർട്ടിയത്ത് ഓക്കെ ജൂണ് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ തേർട്ടിയത്തിൽ കമ്പനി ഒരു ഹൺഡ്രഡ് ഡിബെഞ്ചേഴ്സും കൂടി പർച്ചേസ് ചെയ്തിട്ടുണ്ട് അത് കം ഇൻട്രസ്റ്റ് ബേസിലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഓക്കെ നമുക്ക് കം ഇൻട്രസ്റ്റ് പ്രകാരം ഡിബെഞ്ചറ് ക്യാൻസലേഷൻ എൻ്റെ നമുക്കറിയാവുന്നതാണ് അറിയാവുന്നതാണ് സിക്സ് പേഴ്സൻറ്റേജ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ റിഡക്ഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഓക്കെ അതിന് സിക്സ് പേഴ്സൻറ്റ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് നമ്മൾ നോമിനൽ എമൗണ്ട് ആണ് കാണിക്കേണ്ടത് ഫിഫ്റ്റി ഡിബെഞ്ചർ ആണ് വാങ്ങിയത് ഒരു ഡിബെഞ്ചറിൻ്റെ നോമിനൽ പ്രൈസ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് സോ ഫൈ തൗസൻഡ് റുപ്പീസിൻ്റെ ഡിബെഞ്ചർ ആണ് കമ്പനി അഡീഷണൽ ആയിട്ട് വാങ്ങിയത് കം ഇൻട്രസ്റ്റ് പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ഫൈവ് തൗസൻഡ് ഇൻറ്റു ത്രീ ബൈ ട്വൽവ് ആണ് ഓക്കെ നമ്മൾ ലാസ്റ്റ് ഇൻട്രസ്റ്റ് കൊടുത്തത് ജൂൺ തേർട്ടിയത്തിലാണ് ഓക്കെ ഇനി അഡീഷണൽ ആയിട്ട് ഇപ്പം കമ്പനി വാങ്ങിയ അമ്പത് ഡിബെഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് മൂന്ന് മാസത്തേക്കാണ് ഓക്കെ ജൂണ് കഴിഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസത്തെ ഇൻട്രസ്റ്റ് ആണ് ഈ അമ്പത് ഡിബഞ്ചറിൻ്റെ കമ്പനി കൊടുക്കേണ്ടത് ഫൈവ് തൗസൻഡ് ഇൻറ്റു ത്രീ ബൈ ട്വൽവ് ഇൻറ്റു സിക്സ് ബൈ ഹൺഡ്രഡ് ഓക്കെ ദാറ്റ് ഇസ് ഇക്കൾ ടു സെവൻറ്റി ഫൈവ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡിവെഞ്ചർ കമ്പനി കൊടുക്കേണ്ടത് ഓക്കെ ടു ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കമ്പനിക്ക് നമുക്കറിയാവുന്നതാണ് ഇത് കം ഇൻട്രസ്റ്റ് പ്രകാരമാണ് കം ഇൻട്രസ്റ്റിൽ ഫിഫ്റ്റി ഡിബെഞ്ചറിന് നയൻറ്റി സെവൻ പെർ ഡിവെഞ്ചർ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡബിൾ ആണെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു തിയറിയിൽ ഓക്കെ അപ്പോൾ ഫിഫ്റ്റി ഡിബെഞ്ചറിന് നയൻറ്റി സെവൻ വെച്ചുകൊണ്ട് ഫോർ തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി ആണ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കമ്പനി ആകെ കൊടുക്കേണ്ടത് ഈ എമൗണ്ടിൽ തന്നെ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡബിൾ ആണെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു കം ഇൻട്രസ്റ്റിൽ ഓക്കെ ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് നയൻറ്റി സെവൻ വെച്ചുകൊണ്ട് ഫിഫ്റ്റി ഡിബെഞ്ചറിനാണ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുള്ളത് ഓക്കെ ബാക്കി വരുന്ന ത്രീ ഇൻറ്റു ഫിഫ്റ്റി ഓക്കെ ഫിഫ്റ്റി ഡിബെഞ്ചറിന് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ത്രീ റുപ്പീസാണ് ഓക്കെ നയൻറ്റി സെവൻ വെച്ച് ഹണ്ട്രഡ് ഡിബെഞ്ചറിൻ്റെ നമ്മൾ നയൻറ്റി സെവൻ വെച്ച് കൊണ്ട് കൊടുത്തതാണ് ഓക്കെ ബാക്കി വരുന്ന ത്രീ വെച്ചുകൊണ്ട് ത്രീ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ പ്രോഫിറ്റാണ് ആ ത്രീ വെച്ചുകൊണ്ട് ഫിഫ്റ്റി ഡിബെഞ്ചറിന് നമുക്ക് വൺ കിട്ടും പ്ലസ് നമ്മൾ ഈ കേസിൽ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ എന്ന് പറയുന്ന കൊടുക്കുന്ന സെവൻറ്റി ഫൈവ് എന്ന് പറയുന്നത് നമ്മൾ നമുക്കറിയാം കം ഇൻട്രസ്റ്റിൽ ഇൻക്ലൂഡബിൾ ആണ് ഡിബെഞ്ചർ വാങ്ങാൻ കൊടുക്കുന്ന പ്രൈസിൽ അതുകൊണ്ട് തന്നെ ആ സെവൻറ്റി ഫൈവ് എന്ന് പറയുന്ന കമ്പനിക്ക് ലാഭമാണ് ഓക്കെ ഇവിടെ വൺ ഫിഫ്റ്റി പ്ലസ് സെവൻറ്റി ഫൈവ് ഇസ് ഇസിക്കൽ ടു ടു ട്വൻറ്റി ഫൈവ് ആണ് കമ്പനി കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓക്കെ പർച്ചേസ് ഓഫ് ഫിഫ്റ്റി ഡിവെഞ്ചേഴ്സ് കം ഇൻട്രസ്റ്റ് ഫോർ ക്യാൻസലേഷൻ എന്ന് നരേഷൻ കൊടുക്കാം ഓക്കെ നെക്സ്റ്റ് സെപ്റ്റംബർ തേർട്ടിയത്ത് കഴിഞ്ഞു ഇനി ടു തൗസൻഡ് ട്വൻ്റി ഡിസംബർ തേർട്ടി ഫസ്റ്റിന് ബാക്കി വരുന്ന ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന എൻട്രിയാണ് ഓക്കെ നമുക്കറിയാം ഫസ്റ്റിൽ നമ്മൾ എക്സ് ഇൻട്രസ്റ്റ് പ്രകാരം ഹൺഡ്രഡ് ഡിബെഞ്ചറ് വാങ്ങി ക്യാൻസൽ ചെയ്തു ദെൻ കം ഇൻട്രസ്റ്റ് പ്രകാരം ഫിഫ്റ്റി ഡിബെഞ്ചറും വാങ്ങി ക്യാൻസൽ ചെയ്തു ടോട്ടൽ വൺ ഫിഫ്റ്റി ഡിബെഞ്ചറ് ക്യാൻസൽ ചെയ്തു ഇനി തൗസൻഡ് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തതിൽ ബാക്കി വരുന്ന എയിറ്റ് ഫിഫ്റ്റി ഡിബെഞ്ചേഴ്സ് ആണ് ഓക്കെ അത് അതിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന എൻട്രിയാണ് നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ബാങ്ക് അക്കൗണ്ട് എയ്റ്റി ഫോൻറ്റ് എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഡിബെഞ്ചറിന് ഹൺഡ്രഡ് ഹൺഡ്രഡ് റുപ്പീസ് വെച്ചുകൊണ്ട് എയ്റ്റി ഫൈവ് തൗസൻഡ് വരും അതിന് സിക്സ് ബൈ ട്വൽവേഴ്സ് സിക്സ് മന്തിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഡിസംബർ തേർട്ടി ഫസ്റ്റിന് ഇൻറ്റു സിക്സ് പേഴ്സൻറ്റേജ് ആണ് നമുക്കറിയാം എമൗണ്ട് വരുന്ന ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസാണ് ഓക്കെ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ എയ്റ്റ് ഫിഫ്റ്റി ഡിബെഞ്ചേഴ്സ് ദെൻ ഡിസംബർ തേർട്ടി ഫസ്റ്റിന് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് കം ഇൻട്രസ്റ്റ് പ്രകാരം നമ്മൾ വാങ്ങിയ അഡീഷണൽ വാങ്ങിയ ഫിഫ്റ്റി ഡിപെഞ്ചറ് അത് ക്യാൻസൽ ചെയ്യുമ്പം കിട്ടിയ പ്രോഫിറ്റാണ് ആ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിസർവ് ടു ട്വൻറ്റി ഫൈവ് ആണ് എമൗണ്ട് അത് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്ന എൻ്ററി ആണ് അവസാനത്തേത് ഓക്കെ